ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരു സുന്ദര ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കയാൽ കർത്താവിനെ ആരാധിച്ചും ദൈവത്തെ വിശ്വസിച്ചും ദൈവകൽപ്പനകളനുസരിച്ചും ഇന്നത്തെ ദിവസവും ജയോത്സവമാക്കി തീർക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് അത് ധ്യാനിക്കുകയും കേൾക്കുകയും പ്രാപിക്കുകയും ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാത്തിനും മുഖാന്തരവും കാരണഭൂതനുമായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വളരെ പ്രതീക്ഷയോടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവവചന ധ്യാനത്തിലേക്കും ചിന്തയിലേക്കും നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. 18 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടെ ഇന്നത്തെ ധ്യാനത്തിനായി എത്തി നോക്കുകയാണ്. 18 സങ്കീർത്തനം 15 വാക്യം. വാക്യം ഇങ്ങനെയാണ്: യഹോവേ, നിൻ്റെ ഭത്സനത്താലും നിൻ്റെ മൂക്കിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു, ഭൂതലത്തിൻ്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. 18 സങ്കീർത്തനം അനവധി പ്രാവശ്യം നമ്മുടെ അനുദിന ചിന്തയ്ക്ക് വിഷീഭവിച്ചിട്ടുണ്ട്. ഇന്നും ദൈവസന്നിധിയിൽ രാവിലത്തെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമൊക്കെ ശേഷം കർത്തൃസന്നിധിയിൽ ഈ വാക്യം നമുക്കിന്നത്തെ സാഹചര്യത്തിൽ ഗുണീകരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ ആത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് അടുക്കി വച്ചിരിക്കുന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഈ വാക്യത്തെ ഞാൻ ഒരിക്കൽ കൂടി ഉപയോഗിക്കുകയാണ്. ഇംഗ്ലീഷിലാണ് ആ വാക്യം വായിക്കുന്നതെങ്കിൽ, ദെൻ ദ ചാനൽസ് ഓഫ് വാട്ടേഴ്സ് വേർ സീൻ ആൻഡ് ദി ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് വേർ ഡിസ്കവേർഡ് അറ്റ് ദ റെബ്യൂക്ക് ഓ ലോർഡ് അറ്റ് ദ ബ്ലാസ്റ്റ് ഓഫ് ദ ബ്രീത്ത് ഓഫ് ദ നോസിൽസ്. വാക്കുകൾ ഇംഗ്ലീഷ് വായിച്ചതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ, ആ വാക്കുകളിലൂടെ നിങ്ങളുടെ ചിന്ത ഈ വാക്യത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരുത്താൻ വേണ്ടി ആഗ്രഹിക്കുക. ഒന്ന്, ദ ചാനൽസ് ഓഫ് വാട്ടേഴ്സ്, ചാനൽസ്. രണ്ട്, ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ അടിത്തറയും വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ ചാനലും. ഇത് രണ്ടും ദൈവത്തിൻ്റെ ഭത്സനത്താലും ദൈവത്തിൻ്റെ മൂക്കിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാലും അത് രണ്ടും മറ നീങ്ങി കാണായി വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടർത്ഥങ്ങൾ ഈ വാക്യത്തിനകത്തേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ഒന്ന്, ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കഷ്ടകാലത്തെ പ്രകീർത്തിക്കുകയാണ്. 18 സങ്കീർത്തനത്തിൽ കഷ്ടകാലത്തെ പ്രകീർത്തിക്കുകയല്ല, കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെ സമസ്ത ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷീകരിക്കുകയാണ്. ഞാൻ മരണപാശങ്ങളെ ചുറ്റപ്പെട്ടവനായിരുന്നു, മരിച്ചു പോകുമെന്ന് നിശ്ചയിച്ചു, അഗാധ പ്രവാഹങ്ങൾ എന്നെ വളഞ്ഞതാണ്, രക്ഷപ്പെടുമെന്നുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു, എന്നെ കാണാൻ വന്നവരെല്ലാം ഇനി ഞാൻ ജീവിച്ചിരിക്കത്തില്ല എന്ന് വിധിയും എഴുതി. പിന്നെ എങ്ങനെ ഞാൻ ജീവിച്ചിരുന്നു? ആ വിവരമാണ് ദാവീദ് ഇവിടെ വിശദീകരിക്കുന്നത്. പല കാര്യങ്ങൾ ദൈവം ചെയ്തു. അപ്പോഴാണ് ദാവീദ് നേരെ നിന്നത്, എഴുന്നേറ്റത്, സിംഹാസനത്തിലേക്ക് മടങ്ങി വന്നത്. 13 കാര്യങ്ങളോടത്തോളം ആ ഭാഗങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. അത് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണിപ്പെറുക്കിയെടുക്കുക. ദൈവം അങ്ങ് ഇറങ്ങി വന്നത് മുതൽ ചിലതിനെ ശാസിച്ചും ചിലതിൻ്റെ കെട്ടുകളഴിച്ചും ഇതുപോലെ ഊതി തെളിയിച്ച് ചാരം മൂടിക്കിടന്നൊരു കനലിനെ ഊതി തെളിയിക്കുന്നത് പോലെ ശാരീരിക വ്യഥകളാൽ എന്തൊക്കെയോ പ്രയാസത്താൽ ഇടിഞ്ഞ് തകർന്ന് കരിക്കട്ടയ്ക്ക് തുല്യമായി ഒതുങ്ങിപ്പോയ അഭിഷിക്തനായ ദാവീദിനെ ദൈവം ഊതിത്തെളിയിച്ച് കാച്ചിക്കുറുക്കി പിന്നെയും സിംഹാസനത്തിൽ കൊണ്ടുവന്നു. അതിനുള്ള കരുത്ത് ദൈവത്തിനുണ്ടെന്ന് ലോകം മുഴുവൻ അറിയണം. അതിനാണ് 18 സങ്കീർത്തനത്തിൻ്റെ ഒരു പകുതി ഭാഗം ദാവീദ് ഉപയോഗിക്കുന്നത്. ഞാൻ നിങ്ങളോടും പറയാം, ചാരം മൂടിയ ജീവിതം പോലെ എത്ര ശ്രമിച്ചിട്ടും തെളിയാൻ കഴിയാതെ, ജ്വലിക്കാൻ കഴിയാതെ, പ്രകാശിക്കാൻ കഴിയാതെ മങ്ങലേറ്റ് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ പ്രയാസങ്ങൾ നമ്മുടെ മേൽ ഭാരമായി വന്ന് ഒരിക്കലും നിവരാൻ കഴിയാത്ത പ്രയാസങ്ങളാൽ നമ്മുടെ മനസാക്ഷി തന്നെ ഇങ്ങനെയൊക്കെ തീരത്തുള്ളൂ എന്ന് വിധി പറഞ്ഞും വിചാരിച്ചും ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവം പണ്ടത്തെ അമ്മമാർ അടുപ്പിൽ ഊതുന്ന ഓർക്കാറുണ്ടോ? ഊതി ഊതി ചാരം മൂടിയ പുകഞ്ഞിരിക്കുന്ന തീക്കനലുകളെ കത്തിച്ച് അഗ്നിജ്വാലകളാക്കി മാറ്റാൻ
പണ്ടത്തെ അമ്മമാർ ശ്രമിച്ചതുപോലെ ദാവീദിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു ദൈവം, ആകാശം ചായച്ചിറങ്ങി വന്നു, എന്നിട്ടവനെ ഊതി തെളിയിച്ചു. ഇന്ന് എൻ്റെ വായിൽ വരുന്ന വാക്കതാണ്, എൻ്റെ ഹൃദയത്തിൽ തെളിയുന്ന വാക്കതാണ്, ഊതി ഊതി ദൈവം തെളിയിക്കുകയാണ്. മറ്റൊരു വാക്കാണ്, മറ്റൊരു വിഷയത്തിനകത്താണ് മൂക്കിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാൽ എന്നെഴുതിയിരിക്കുന്നതെങ്കിലും ഞാൻ ആമുഖം പറഞ്ഞു വരുമ്പോൾ ദൈവം എന്നെ ആത്മാവിൽ പ്രേരിപ്പിക്കുന്നു, ചിലരെ ദൈവം ഊതി തെളിയിക്കുക. ഒന്നാമത്തെ ദൂത് പറയാം, ഇന്ന് പല കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ടതിൽ ഒന്നാമത്തെ ദൂതിൻ്റെ പ്രകാശനം പറയാം. നിങ്ങൾ കരയുന്നെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിങ്ങൾ നിന്നു കൊടുക്കുന്നെങ്കിൽ, നിങ്ങൾ ഇരുന്ന് കൊടുക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് കൊടുക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞിനെ പിടിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ, നിന്നെ ഊതിത്തെളിയിക്കാൻ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ ചാരം പറപ്പിച്ചു കളയാൻ, തെളിയിക്കാൻ, ജ്വലിപ്പിക്കാൻ, പ്രകാശിപ്പിക്കാൻ ഈ ദൈവത്തിൻ്റെ ഊത്തിന് കഴിയും. ഒരമ്മതൻ കഴിവിനാൽ, ഊത്തിനാൽ അടുപ്പിലെ ചാരം നീക്കി തീക്കനലിനെ തീജ്വാലയാക്കി മാറ്റുന്ന ആ പ്രക്രിയയ്ക്ക് തത്തുല്യമായി എന്തോ ഇന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിൻ്റെ മേൽ. നിന്നെ രോഗം മൂടിയിരിക്കുന്നെങ്കിൽ ആ ഊത്തിനാൽ രോഗം പറന്നു പോട്ടെ. നിരാശ മൂടിയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഊത്തിന് വേണ്ടി ഇന്ന് നീ ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് നിന്നു കൊടുക്കണേ, ആത്മാർത്ഥമായി അങ്ങനെ തന്നെ ഒന്നിരുന്നു കൊടുക്കണേ. ദൈവത്തോട് പറ, എന്നെ രക്ഷിക്കാനല്ല, എൻ്റെ മേൽ കൈവയ്ക്കാനല്ല, എൻ്റെ മേലൊന്ന് ഊത്. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ തെളിഞ്ഞു വരാൻ, സ്തോത്രം, വെള്ളത്തിൻ്റെ ചാലുകൾ തെളിഞ്ഞു വരാൻ ഊതി തെളിയിച്ച ദൈവമേ, എൻ്റെ മേലൊന്ന് ഊത്, എൻ്റെ മേലൊന്ന് ഊത്. ഊതി ചാരം മൂടിയ വിഷയങ്ങൾ, മനസ്സിടിഞ്ഞ വിഷയങ്ങൾ, ശോഭിക്കാൻ പറ്റാതെ പോയ വിഷയങ്ങൾ, ആരോപണങ്ങൾ, സ്തോത്രം, അബദ്ധങ്ങൾ, ഇതെല്ലാം നമ്മളെ, സ്തോത്രം, ശരീരത്തിനകത്ത് പൊറ്റ പിടിച്ച് കിടക്കുന്ന പോലെ കിടക്കുന്ന വിഷയങ്ങളെ ഊതിയാൽ തെറിക്കും, നീ ജ്വലിക്കും. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, നിന്നു കൊടുക്കാമെങ്കിൽ ഇന്നൊരൊറ്റ ദിവസത്തെ പ്രാർത്ഥനയിൽ, ഈ ദിവസം പല പ്രാവശ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, നിന്നെ മൂടിയിരിക്കുന്നത്, നീ ദൈവത്തിൻ്റെ പൈതലായിരിക്കാൽ നിന്നെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുള്ളതുകൊണ്ട്, ദൈവത്തിന് പ്ലാനും പദ്ധതിയും ഉള്ളതുകൊണ്ട്, പരിശുദ്ധ ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരം എൻ്റെ അധരത്തിലൂടെ ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു. ദൈവശക്തി വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ഞാനോ വേറൊരാളോ നിങ്ങളുടെ മേൽ ഊതുമല്ലാട്ടോ, ദൈവം നിൻ്റെ മേൽ ഊതി തെളിയട്ടെ. നിന്നു കൊടുത്താൽ മതി, നിന്നു കൊടുത്താൽ മതി, ഇരുന്നു കൊടുത്താൽ മതി, മുഴങ്കാലും മേൽ നെടുമ്പാട് വീണ് കൊടുത്താൽ മതി. നീ നിൻ്റെ പ്രിയപ്പെട്ടവരെയും നിൻ്റെ കുടുംബത്തെയും വിളിച്ചിരുത്തി ദൈവത്തോട് പ്രാർത്ഥിക്ക്. പ്രാർത്ഥന വാക്കുകൾ മാറ്റ്, പതിവ് പല്ലവികൾ മാറ്റ്. കുറച്ചു നേരം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നിട്ട് പറ, എനിക്ക് ശോഭിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എനിക്കിവിടെ നിന്ന് പൊറുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബുദ്ധി തെളിഞ്ഞു വരുന്നില്ല, എൻ്റെ കഴിവ് വരുന്നില്ല. പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ, ടെസ്റ്റിന് വിധേയപ്പെടുമ്പോൾ, ഉന്നതന്മാരുടെ മുമ്പിലേക്ക്, ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ, ഞാനങ്ങ് ബ്ലൈൻഡാകുക, ഞാനങ്ങ് കരിക്കട്ടയാകുക, ഞാനങ്ങ് ഒതുങ്ങിപ്പോകുക. എൻ്റെ ഉള്ളിൽ സത്യമറിയാം, എൻ്റെ ഉള്ളിൽ കാതലായ കാര്യമറിയാം, പക്ഷേ എനിക്ക് പ്രകാശിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ബുദ്ധിയെ പാട കൊണ്ട് മൂടുന്നത് പോലെ മൂടുകയാ, പാല് തിളപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പാട ചൂടുന്നത് പോലെ, ചില വിഷയങ്ങൾ ചൂടി മറയുന്ന വിഷയങ്ങളെ ഊതിത്തെളിയിക്കാൻ. ഹാലയിലൂയ്യ, ദൈവത്തിന് കരുത്തുണ്ടെന്ന് ഞാൻ മറ്റൊരു വിഷയം പറയാൻ വന്ന കൂടെ ദൈവാത്മാവ് എടുത്തു പറയുന്നു, ആരൊക്കെ ഇന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് കൊടുക്കുന്നു അവർക്കതിൻ്റെ ഗുണമുണ്ടാകുമെന്ന് ഈ സന്ദേശത്തിൻ്റെ ഒന്നാം പകുതിയിൽ ഞാൻ പറയുന്നു. ദൈവം അത് നിറവേറ്റേണ്ടതിന് വേണ്ടി ദൂത് കേട്ട ആമയും പറയുകയല്ല, എനിക്കൊരു കമൻ്റ് ഇടുകയല്ല, നിങ്ങൾ ഇരുന്ന് കൊടുക്കുന്ന ദൈവസന്നിധിയിൽ നിന്ന് സമയം ചെലവഴിക്കുക. എപ്പോഴെങ്കിലും സമയം കണ്ടെത്ത്, സ്വർഗം നിങ്ങളെ ഊതിക്കത്തിക്കും. അതിന് കഴിവുണ്ട്. എത്രയോ പേരെ അത് മാത്രം എടുത്ത് ഞാൻ തെളിയിച്ചാൽ, എത്രയോ പേരെ ദൈവം അത് ചെയ്യിച്ചു. വീട്ടുകാരും സ്വന്തക്കാരും ചാർച്ചക്കാരും കൂടി ഒതുക്കിക്കളഞ്ഞ പലരെയും, മൂലയിൽ ഒതുക്കിച്ചാർത്തിയ പലരെയും ദൈവം ഇറങ്ങി വന്ന് ഊതി ഊതി. ദാവീദിനെ രോഗക്കിടക്കയിൽ ഊതി ഊതി തെളിയിച്ചു, തെളിയിച്ചവനെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് അങ്ങനെ ചിലത് സംഭവിക്കും. വിശ്വസിച്ചു, ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിൽ നടന്നു. ഒന്ന്, ദൈവം ഫലസിച്ചു. രണ്ട്, ദൈവം ഊതി. ഈ രണ്ട് കാര്യങ്ങളാ, രണ്ട് സംഭവങ്ങൾ നടക്കുകയാണ്. ഒന്ന്, സ്തോത്രം, നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചതുപോലെ, ദ ചാനൽസ് ഓഫ് വാട്ടേഴ്സ്, സ്തോത്രം, വേർ സീൻ. വെള്ളത്തിൻ്റെ ചാനലുകൾ കാണായി വന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഭാഗത്തിനൊരു വലിയ പശ്ചാത്തലമുണ്ടെന്ന് പറയുന്നു. ദാവീദ് തൻ്റെ ജീവിതത്തെ പണ്ടത്തെ പ്രപഞ്ച സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ, ഉൽപ്പത്തി ഒന്നിലേക്ക് സംഭവത്തോടുള്ള ബന്ധത്തിൽ ചിത്രീകരിക്കുകയാണ്. തൻ്റെ മനതാരിൽ, ആത്മാവിൽ കാണുകയാണ്. പണ്ട് ഭൂമി വെള്ളം കൊണ്ട് മൂടപ്പെട്ട് കിടന്നു എന്ന് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നും രണ്ടിലും വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ കുറേ നാളായിട്ട് ഞാൻ പ്രശ്നങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുകയാണ്, ഞാൻ മുങ്ങിക്കിടക്കുകയാണ്, കടഭാരത്തിൽ, രോഗത്തിൽ, വേദനയിൽ, അപമാനത്തിൽ,
ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ അപവാദ വാക്കുകളിൽ, മനസ്സറിയാത്ത തെറ്റുകളിൽ, കുറ്റങ്ങളിൽ ഞാൻ മുങ്ങിക്കിടക്കുക, എൻ്റെ കുഞ്ഞ് മുങ്ങിക്കിടക്കുക. നമുക്ക് തലപൊക്കാൻ പറ്റുന്നില്ല, അവന് ഉയരാൻ പറ്റുന്നില്ല, ചവിട്ടിക്കയറാൻ പറ്റുന്നില്ല. വിഷയങ്ങളിൽ മുങ്ങിക്കിടക്കുന്നവർ ആബാല ശാന്താരാധാകാരാധിയ യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവ് ഇത് പറയുമ്പോൾ വീണ്ടും ദൂതിലേക്ക്, ഇന്ന് മറ്റിനേക്കാൾ അപ്പുറം ദൂതിലേക്ക് കടന്നു വരുന്നു. മുങ്ങിക്കിടക്കുന്ന ഭൂമി വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്നത് പോലെ മുങ്ങിക്കിടക്കുന്ന ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടോ? വിവിധ വിഷയങ്ങളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ ആ മുങ്ങിക്കിടക്കുന്നവർക്ക് മേൽ രണ്ട് കാര്യങ്ങൾ ദൈവം ഇന്ന് ചെയ്യട്ടെ. ഇത് അന്നത്തേക്കുള്ള ദൂത തരുന്നത്, നാളെ വേറെ ദൂതായിരിക്കും. ഇന്നത്തെ വിടുതൽ ഇന്ന് പ്രാപിച്ചോളണം, ഇത് നാളത്തേക്ക് മാറ്റി വെക്കരുത്. സ്തോത്രം. എല്ലാം കൂടി ഒരുമിച്ച് ശനിയാഴ്ച കേൾക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയും ചെയ്യരുത്. എന്ത് വില കൊടുത്തും അപ് ടു ഡേറ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോകണം. അന്നന്ന് കേട്ട് പ്രാർത്ഥിച്ച് പ്രാപിക്കണം. നാളെ വേറെ ദൂതായിരിക്കും, ഇന്നത്തെ ദൂത് മിസ്സാക്കരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭൂമി വെള്ളത്തിൻ്റെ അട്ടിയിൽ ഇരുട്ടിൽ കടന്നതുപോലെ ദാവീദ് ഒരു കാലഘട്ടം, എത്ര കാലമാണ്, എത്ര മാസമാണെന്ന് എനിക്കറിയില്ല, ഒരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ പറയുന്നു. അദ്ദേഹം ആ സംഭവത്തെ ചിത്രീകരിക്കുന്നത് വേറൊന്നിനോടുമല്ല, ചെങ്കടൽ പിളർന്നതിനോടല്ല. അദ്ദേഹം ചിത്രീകരിക്കുന്നത് ഏലിയാവ് തീയിറക്കിയതിനോടല്ല. ശ്രോത്ര. അദ്ദേഹം ചിത്രീകരിക്കുന്നത് ചൂരച്ചെടിച്ചോട്ടിൽ ഏലിയാവ് കിടന്നതിനോടല്ല. അദ്ദേഹം ചിത്രീകരിക്കുന്നത് യോശുവ യോർദാൻ പിളർന്നതിനോടല്ല. ഇസ്രായേൽ മക്കളുടെ 40 ആണ്ടിലെ മരുഭൂമി യാത്രയോടല്ല. വെള്ളം കിട്ടാത്ത ദിവസങ്ങളോടല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഉപമീകരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ശ്രോത്ര കമ്പയർ ചെയ്യുന്നത്. പിന്നെയോ, അങ്ങകലെ പണ്ട് മനുഷ്യനുണ്ടാകുന്നതിനേക്കാൾ മുമ്പ് ഭൂമി വെള്ളത്തിൻ്റെ അടിയിൽ സ്തോത്രം കടന്നു എന്ന് വേദപുസ്തക ദ്വാര സ്തോത്രം മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിലൂടെ യഹൂദനായ ദാവീദ് അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതം അതുപോലെയായിരുന്നു, ഈ അടുത്ത കാലത്ത് മുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നിട്ട് ആര് വന്ന് പൊക്കിക്കയറ്റി, ക്രെയിൻ കൊണ്ട് വലിച്ചു കയറ്റിയതാണോ, ആരെങ്കിലും സർക്കാർ ചെയ്ത ഉപകാരമാണോ? അല്ല, എനിക്കൊരു ദൈവമുണ്ട്, ഞാൻ സേവിക്കുന്നൊരു കർത്താവുണ്ട്, എന്നെ അഭിഷേകം ചെയ്തൊരു ദൈവമുണ്ട്. ആ ദൈവം എന്ത് ചെയ്തു? കേൾക്കാൻ ആളുകൾ കാതോർത്തടുത്ത് തലമുറ നിൽക്കുമ്പോൾ എങ്ങനെ എന്ത് ചെയ്തു? ദൂതന്മാരെ വിട്ട് വടം കെട്ടി വലിച്ചു കയറ്റു? അല്ല, പിന്നെ എന്ത് ചെയ്തു? എൻ്റെ കർത്താവ് ആദ്യം ഇറങ്ങി വന്നിട്ടൊരു ശാസന ശാസിച്ചു, റബ്യുക്ക് ചെയ്തു. ശാസിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ചാനലുകൾ കാണായി വന്നു. ഇംഗ്ലീഷിൽ സ്തോത്രം, നീർത്തോടുകൾ എന്ന മലയാളം ചാനൽസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എൻ്റെ വ്യക്തമായ അർത്ഥം വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇങ്ങനെയാണ്, വെള്ളം മുഴുവൻ ഒരു സ്ഥലത്ത് സമുദ്രമായി മാറാൻ ഈ ഭൂമി എന്ന പരന്നുകിടക്കുന്ന ഈ ഗോളത്തിൽ നിന്ന് എല്ലാം ചാനലുകൾ വെട്ടി, നീർത്തോടുകൾ വെട്ടി, കൈത്തോടുകൾ വെട്ടി, കനാലുകൾ വെട്ടി, എല്ലാം കൂടി അങ്ങ് ഉയരത്തിൽ നിന്നും താഴെ നിന്നെല്ലാം കൂടി വെട്ടിച്ചെന്ന് ഒരു സ്ഥലത്ത് സമുദ്രമായിട്ട് കൂടി. സ്തോത്രം, ഹല്ലേലൂയ. സമുദ്രമായിട്ട് കൂടി ഈ വെള്ളത്തെ മുഴുവൻ ചാനൽ വെട്ടി ദൈവം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. മനസ്സിലായോ? സ്തോത്രം. കനാൽ വെട്ടി കൊണ്ടുപോകുന്നത് പോലെ സ്തോത്രം ഈ വെള്ളത്തെ മുഴുവൻ ചാനൽ ഒരൊറ്റ ഊത്തിന് ഒറ്റ പൽസനത്താൽ അതങ്ങ് ചാനൽ വെട്ടി വെള്ളം മുഴുവനും കൂടി അങ്ങോട്ട് സ്തോത്രം ചെന്നു ചേർന്നു. ഇന്ന് ദൈവം ചിലതിനെ പൽസിക്കും. നിന്നെ മൂടിക്കിടക്കുന്ന, നിൻ്റെ കുടുംബത്തെ മൂടിയിട്ടിരിക്കുന്നതിനെ ദൈവമായ കർത്താവ് പൽസിച്ചാൽ, ആ പൽസനത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളെല്ലാം ചാല് കീറി കൈത്തോടൊഴുകുന്നത് പോലെ നിൻ്റെ കുടുംബത്തിൽ നിന്നും, നിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്നും, മനസ്സിൽ നിന്നും, ശരീരത്തിൽ നിന്നും ഒഴുകി അങ്ങ് ഇറങ്ങും. ഒന്ന് കണ്ടോണ്ട് ഞാൻ പറയുന്നത്, ഒഴുകി അങ്ങ് ഇറങ്ങും. സ്തോത്ര, ഹല്ലേലൂയ. മനസ്സിലാവുന്ന സ്തോത്രം. കാലിൻ്റെ മുട്ടിന് മുകളിൽ പഴുത്ത് തുടുത്ത് നിൽക്കുന്ന ഒരു പരുണ്ടെന്നിരിക്കട്ടെ, ഒരു സൂചി കൊണ്ട് പതുക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുമ്പോൾ കാലേ കൂടെ പഴുപ്പ് താഴേക്കിറങ്ങുന്നത് പോലെ, ഒലിച്ചിറങ്ങുന്നത് പോലെ നിന്നെ മൂടി നിൽക്കുന്ന വേണ്ടാത്ത വിഷയങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ദൈവം തമ്പുരാൻ ചാല് കീറി വീട്ടിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒഴുക്കിക്കളയും, ഒഴുക്കിക്കളയും. ഒന്ന്, അത് ദൈവം ഒന്ന് ഫലസിച്ചാൽ. രണ്ട്, സ്തോത്രം, ദൈവം തൻ്റെ മൂക്കിലെ ശ്വാസത്താൽ ഒരു ഊത്തൂതി, ഒരൊറ്റ ഊത്ത്, ആ ഊത്തിനാൽ സ്തോത്രം ഈ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ, ഫൗണ്ടേഷൻ ഡിസ്കവേർഡ്, അതിൻ്റെ കവറിങ് മാറപ്പെട്ടു. സ്തോത്ര, ഹല്ലേലൂയ. അത് സ്തോത്രം തെളിഞ്ഞു വന്നു. അതിനെ മൂടിയിട്ടിരുന്നത് അൺകവേർഡ്, ഡിസ്കവേർഡ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഞാൻ എന്തോ മൂടപ്പെട്ട് കിടക്കുമായിരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ചാരം മൂടിക്കിടക്കുന്നത് പോലെ മൂടിക്കിടക്കുന്നതിനെ ഊതി തെളിയിച്ചു ദൈവം. എന്തോ ഒരു കവറിങ്, എന്തോ ഒരു തുണി കൊണ്ട് അനാച്ഛാദനം ചെയ്യാൻ വേണ്ടി ഒരു വലിയ വെങ്കൽ പ്രതിമ ഉണ്ടാക്കിയിട്ട് അത് അനാച്ഛാദനം ചെയ്യേണ്ട സ്തോത്രം ആൾ വരുന്നത് വരെയും ഒരു തുണി കൊണ്ട് മറച്ചിടുന്നത് പോലെ ഇതിനെ മൂടി വച്ചിരുന്നതിനെ ദൈവം തമ്പുരാൻ തൻ്റെ ഊത്തിനാൽ ആ മറ നീക്കി.
രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം സംഭവിക്കട്ടെ. ഒന്ന്, ദൈവം ഫലസിച്ച് തലയ്ക്ക് മീതെ പൊങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങളെ ദൈവം നിൻ്റെ അടുക്കൽ നിന്നൊന്ന് ചാലുകീറി ഒഴുക്കി വിടട്ടെ. നമ്മുടെ പുരടത്തിനകത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വെള്ളം കയറി കെട്ടി കിടക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? തൂമ്പ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ കമ്പി കൊണ്ടുപോയിട്ട് മതിലിൻ്റെ അടിയിൽ കൂടെ രണ്ട് ഹോളുണ്ടാക്കി. സ്തോത്രം. മതിൽ കെട്ടിയിരിക്കുക നമ്മുടെ ചുറ്റും. അടി ഇച്ചിരി പൊട്ടിച്ചു. പൊട്ടിച്ചിട്ട് രണ്ട് ഹോളുണ്ടാക്കിയപ്പോഴത്തേക്കും വെള്ളം കുത്തിച്ചാടി അടുത്ത പുരടത്തിലേക്ക് അടുത്ത തോട്ടിലേക്ക് ചാടി. എന്നതുപോലെ കെട്ടിക്കിടക്കുന്ന വിഷയം നിന്നിൽ നിന്ന് ഒലിച്ചു പോകാൻ ചില നീർച്ചാലുകൾ, ചില ചാനലുകൾ ഒഴുകിപ്പോട്ടെ. ആത്മാവിൽ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ആ പ്രശ്നം ഒഴുകിപ്പോട്ടെ. നിൻ്റെ ശരീരത്തിൽ നിന്ന് ആ പ്രയാസം ഒഴുകിപ്പോട്ടെ. ഒരു ചാനലുണ്ടാക്കുക, ഒരു ഓവും ഹോളും ഉണ്ടാക്കുക, നീർപ്പാത്തി ഉണ്ടാക്കുക, അതിലൂടെ ഒഴുകിപ്പോകുന്നു. രണ്ട്, ഒഴുകിപ്പോയതിന് ശേഷം കുഴഞ്ഞ് പറഞ്ഞ് കിടക്കുന്ന അതിലേക്ക് ദൈവം തമ്പരാനെന്ന് ഊതിയപ്പോൾ അതിൻ്റെ കവർ ചെയ്ത് കിടന്ന ചെളിയും കുഴഞ്ഞതെല്ലാം അങ്ങ് മാറി. എന്നിട്ടതിൻ്റെ ഫൗണ്ടേഷൻ തെളിഞ്ഞു വന്നു. ചില വിഷയങ്ങളുടെ അടിത്തറ തെളിയട്ടെ. ശുശ്രൂഷയുടെ, കൃപാവരത്തിൻ്റെ, ആത്മീയതയുടെ, വിവാഹത്തിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്. കുടുംബജീവിതത്തിൻ്റെ, വീട് വയ്ക്കുന്നതിൻ്റെ, ജോലിയുടെ, എന്തിൻ്റെ ആണെങ്കിലും ദൈവം തമ്പരാൻ ഊതിയുമ്പോൾ അതങ്ങ് തെളിഞ്ഞു വരും. അതിൻ്റെ വഴി ഇങ്ങ് തെളിഞ്ഞു വരും. അതിൻ്റെ പണം അങ്ങ് തെളിഞ്ഞു വരും. അതിൻ്റെ വാതിലിങ്ങ് തെളിഞ്ഞു വരും. ശുശ്രൂഷയ്ക്കുള്ള മുഖാന്തരങ്ങ് തെളിഞ്ഞു വരും. തടസ്സങ്ങളെ ശാസിക്കുന്നതെയും ഊതി മാറ്റുന്നതെയും അതോടെ കാര്യങ്ങൾ തെളിഞ്ഞു വരും. രണ്ട് കാര്യങ്ങളിൽ നിന്ന് നടക്കണം. നീ ജ്വലിക്കണം. ചാരം മൂടിയ വിഷയങ്ങൾക്ക് മാറ്റം വരണം. ഇത്രയും കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ദൈവമക്കളിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരല്പസമയം ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് കൊടുക്കണം. പറയണം, ദൈവമേ എൻ്റെ മേലെന്ന് അങ്ങ് ഊതണം. ആരെങ്കിലും വിളിച്ച് ഫോണിൽ കൂടെ ഊതിപ്പിക്കരുത്. ദൈവം തമ്പുരാൻ ഊതി നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും തെളിയിക്കണം. ആ ഊത്തിനാൽ ചില ചാനലുകൾ തെളിഞ്ഞു വരണം. ചില ഫൗണ്ടേഷൻ, ചില കാര്യങ്ങൾ തുടങ്ങാൻ, ചില ബിസിനസ്സുകൾ തുടങ്ങാൻ, നിൻ്റെ വീട് പണി തുടങ്ങാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷ തുടങ്ങാൻ, നിൻ്റെ വഴിത്താരകൾ തുടങ്ങാൻ അതങ്ങ് തെളിഞ്ഞു വരണം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തമ്പുരാൻ്റെ ഊത്തിനാൽ പലതും തെളിഞ്ഞു വരും. ഞങ്ങളുടെ അവസരങ്ങൾ, ഞങ്ങളുടെ മുഖാന്തരങ്ങൾ, ഞങ്ങളൊക്കെ വേണ്ടി ദൈവം കരുതിയ കരുതലുകൾ ഇതെല്ലാം തെളിഞ്ഞു വരട്ടെ. തെളിഞ്ഞു വരേണ്ടതിന് സർവശക്തനായ ദൈവത്തിൻ്റെ ഫൽസനത്താലും ഊത്തിനാലും ഞാൻ നിൻ്റെ മക്കളോട് പറഞ്ഞു, കർത്താവപ്പച്ചൻ്റെ മുമ്പിൽ ഒന്നിരുന്നു കൊടുക്കാൻ കുഞ്ഞുങ്ങളടക്കം, യൗവനക്കാരടക്കം, മാതാപിതാക്കളടക്കം, രോഗികളും പ്രയാസമുള്ളവരും പുതുവഴി തേടുന്നവരും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ആരെങ്കിലും ഈ ദൂത് കേട്ടിട്ട് വന്ന് തിരുസന്നിധിയിൽ ഇരുന്ന് തരുവാണെങ്കിൽ അങ്ങ് അവരെ ഊതി തെളിയിച്ചേക്കണേ. ഇത് അങ്ങയുടെ ദാസനെന്ന നിലയ്ക്ക് അങ്ങ് തന്ന ദൂത് പ്രസ്താവിച്ച എൻ്റെ വിനീതമായ അപേക്ഷയാണ്. ഇന്നത് തെളിഞ്ഞു വരട്ടെ. ദൈവം അത് ചെയ്യും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളെ.